ആശുപത്രിയിൽ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്ന കുഞ്ഞാവയ്ക്കൊക്കെ കയ്യിൽ നഖമുണ്ട്, എൻ്റെ നന്തൂട്ടൻ്റെ നഖമില്ല. പിന്നെ കൺപുരുകമുണ്ട്, എൻ്റെ നന്തൂട്ടന് കൺപുരുകമില്ല. കൺവീലിയുണ്ട്, എൻ്റെ നന്തമ്മയ്ക്കാണെങ്കിൽ കൺവീലിയില്ല. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നന്തൂട്ടൻ്റെ ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് പറയേണ്ട ആൾ കടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ നന്ദൂട്ടൻ ഒരു 8 മന്ത് ബേബിയാണ്. അപ്പം ആ ഒരു സംഭവം ഇങ്ങനെ അങ്ങനെ ആയത് എല്ലാ സംഭവം ഒന്ന് നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് വേറൊന്നുമല്ല, നമ്മുടെ നന്ദൂട്ടനെ 8 മാസം ആയില്ല, 8 മാസത്തിന് മുന്നേ നന്ദൂട്ടനെ പ്രസവിപ്പിച്ച് എടുത്തതാണ്. എനിക്ക് നോർമലി 8 മന്തൊക്കെ ആകുമ്പോൾ നമുക്കുള്ള ഒരു സ്കാനിങ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയതാണ്. അപ്പോൾ കൊണ്ടുപോയപ്പോഴത്തേക്കും വയറ് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. നോർമലി എല്ലാവർക്കും ചൊറിച്ചിലൊക്കെ കാണുമെന്ന് പറയും. അപ്പോൾ അതുപോലെ കുഞ്ഞിന് ഒരു മുടി, കുഞ്ഞുങ്ങൾക്ക് നല്ല ഒത്തിരി മുടിയുണ്ടെങ്കിൽ അത് ആ മുടി കൊണ്ട് കുഞ്ഞനങ്ങുമ്പോൾ നമുക്ക് ചൊറിയുമെന്നൊക്കെയാണ് പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത്. അതുപോലെ ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു. സ്കാനിങ്ങിന് പോയപ്പോഴത്തേക്കും ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ കാർത്തു അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും സ്കാനിങ്ങിൻ്റെ സമയത്ത് അപ്പം ഇതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞപ്പോൾ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി, പിന്നെ ലിവർ ടെസ്റ്റിന് എഴുതിയായിരുന്നു. അങ്ങനെ ലിവർ ടെസ്റ്റിന് എഴുതിയപ്പോൾ എനിക്ക് ലിവറിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അത് കുഞ്ഞിന് പകരുമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ നന്ദൂട്ടന് എൻ്റെ ലിവർ ഇൻഫെക്ഷൻ പകരുമെന്ന് പറഞ്ഞ്, അങ്ങനെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡെലിവറി ആയിട്ട് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ നെയ്യാറ്റിങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു എന്നെ കാണിച്ച. ഹോസ്പിറ്റലിലല്ലായിരുന്നു, പ്രൈവറ്റായിട്ട് ഡോക്ടറിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ പോയി കണ്ടുകൊണ്ടിരുന്നത്. ആശാരാജൻ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു എന്നെ എൻ്റെ ഗൈനക്ക്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ ഇൻഫെക്ഷൻ ആണെന്ന് അറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു 2-3 ദിവസത്തിനകത്ത് വെച്ച് എന്നെ അഡ്മിറ്റ് ആക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉള്ള ഒരു സംഭവമായിരുന്നു സത്യം പറഞ്ഞ്. എന്ന് വെച്ചാൽ ഇനി വാവ വരാൻ ഒരു 2 മാസം ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഒട്ടും പ്രതീക്ഷയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാവയെ കിട്ടും എന്നുള്ളതൊന്നും. അപ്പം പെട്ടെന്ന് 8 മാസം, പിന്നെ പേടിയുണ്ടായിരുന്നു, കാരണം എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള പേടി നമുക്ക് ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുപോലെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ലിവർ ഇൻഫെക്ഷൻ ഞാൻ ഇന്ന് ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി 2 ദിവസത്തിനകത്ത് കാണുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ദിവസം നീണ്ടു, 2-3 ദിവസം പിന്നെ നീണ്ടു. അങ്ങനെ 2-3 ദിവസങ്ങളൊക്കെ നീണ്ടു. പിന്നെ അവിടെ അങ്ങനെ അവിടെ അഡ്മിറ്റായി അങ്ങനെ കിടക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ശരണ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ചേച്ചിക്ക് നോർമൽ ഡെലിവറി അല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചായിരുന്നു ഗുളിക തന്നത്. അപ്പോൾ ഗുളിക പിന്നെ ഡ്രിപ്പൊക്കെ വെച്ച് പെയിൻ വരുത്തിച്ച് ഡെലിവറിയുടെ ആ ഒരു സംഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ചായിരുന്നു ഗുളി കഴിച്ചതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നതും അങ്ങനെയൊക്കെയായിരുന്നു. ആ ചേച്ചിക്കും ഫസ്റ്റത്തെ ഡെലിവറി ആയിരുന്നു. എന്നിട്ട് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഗുളി കഴിച്ചു, രാത്രി ഇങ്ങനെ നോക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഡെലിവറി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് വയറ്റിൽ വെള്ളം പൊട്ടി. അങ്ങനെ രാത്രിയായപ്പോൾ കരഞ്ഞ് വിളിച്ച് അമ്മയൊക്കെ എഴുന്നേറ്റ്, വേറെ ആരും കിടത്തത്തില്ല, ഞാനും അമ്മയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഡെലിവറി റൂം കൊണ്ടുപോയി. ആ നമ്മളിപ്പം വെള്ളം പൊട്ടി അന്ന് മുതൽ പിറ്റേ ദിവസം 8:25 നമ്മുടെ നന്ദൂട്ടൻ പുറത്തു വരുന്നത്. അപ്പം അത്രയും സമയത്തെ ആലോചിച്ച് നോക്കണം. തലേ ദിവസം രാത്രി ഒരു 11:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഈ സംഭവം. എന്നിട്ട് പിറ്റേ ദിവസം വരെ ആ പെയിനും അങ്ങനെയൊക്കെ എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് വേദന സഹിച്ച്, ഒരുപാട് കഷ്ടപ്പെട്ട ആളെ കിട്ടുന്നത്. പിന്നെ അവൻ ഡെലിവറി എടുത്തു. കുഞ്ഞിനന്ന് 2 കിലോ 2600 വെയിറ്റ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഡോക്ടർ
പറഞ്ഞത് കുഞ്ഞിനെ ഇങ്ങനെ ഡെലിവറി ആക്കി എടുക്കാമെന്ന് പറഞ്ഞത്. അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ വെളിയിലെടുത്തു. മോൻ വന്നു. കുഞ്ഞിനെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ സത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നന്ദൂട്ടനെ കാണുന്നത് ഡെലിവറി കഴിഞ്ഞ് നേരിട്ടല്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത്. കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ബാക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ അവർ പോകുന്നത് കണ്ടു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ ഫോണിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ ഫസ്റ്റ് ടൈം കാണുന്നത്. നമ്മുടെ കാർത്ത് വരുന്നുണ്ട് കേട്ടോ, അതുവഴി എനിക്ക് ഇവിടെ കൂടി ജനലിൽ കൂടെ കാണാൻ പറ്റും, കാർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുന്നതെന്ന് വെച്ചാൽ ഫോണിലാണ് കാണുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവള് ഡെലിവറി കഴിഞ്ഞ് ബാ കാർത്ത് പുറത്ത് വരുക, ഡെലിവറി കഴിഞ്ഞ് പുറത്ത് വന്ന നന്ദുട്ടി കൈ വിരലി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. നന്ദൂട്ടൻ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞ് ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പം അവിടെ ഇരുന്നൊരു ഡോക്ടർ, എനിക്ക് ഡോക്ടറിന്റെ പേരെന്ന് പറഞ്ഞില്ല, എന്നെ നോക്കുന്ന ആശാ രാജൻ തുറന്ന ഡോക്ടറല്ല, വേറൊരു ഡോക്ടറാണ്. ആ ഡോക്ടർ പറയുക, ഞാൻ ആദ്യമായിട്ട് കാണുക ആ നമ്മുടെ കാർത്ത് വന്നിട്ടുണ്ട് ഗായ്സ്, ഒരു ഹായ് കൊടുത്തേ കാർത്ത്, കണ്ടിവാ കണ്ടിവാ. അപ്പോൾ ഞാനിങ്ങനെ മാറിയല്ലേ കാർത്തിനും കാണാൻ പറ്റും. അപ്പോഴത്തേക്കും ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞ ഇയാളുടെ കുഞ്ഞ് വെളി വന്നിട്ട് കൈ ഇങ്ങനെ വായിൽ വെച്ചേക്കുക, അപ്പൊ ഭയങ്കര ഒരു അതിശയായി എന്നും പറഞ്ഞിട്ട് ആ ഡോക്ടർ ഇവളുടെ ഒരു വീഡിയോ പിടിച്ചിട്ട് ആ പുള്ളിക്കാരി എനിക്ക് കാണിച്ചു തരുക, ഇതാ തൻ്റെ കുഞ്ഞിനെ ഇയാൾ കണ്ടോന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഫോണിൽ എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരുക. അപ്പൊ ഞാൻ എൻ്റെ നന്ദൂട്ടനെ നേരിട്ട് എൻ്റെ കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുന്നേ ഞാൻ എൻ്റെ നന്ദൂട്ടനെ കണ്ടതെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ, ഒരു ഡോക്ടറിന്റെ വീഡിയോയിലാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടത്. വായിൽ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്ന എൻ്റെ കുഞ്ഞുണ്ണി നന്ദൂട്ടനെ ഞാൻ അന്നേരം കണ്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നി, അയ്യോ നോക്കിയപ്പോ ഒരു കുഞ്ഞു വായിൽ കൈയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പിന്നെയാണ് അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് മാറ്റി അപ്പുറത്തൊരു ബെഡിലോട്ട് ആക്കിയപ്പോഴാണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കയ്യിൽ തരുന്നത്. അയ്യോ അന്നേരം നോക്കിയപ്പോ അയ്യോ ഭയങ്കര എന്താ പറയാനോ, പറയാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞു വാവ. അത് വേറെ കാര്യം വെച്ചാല് എനിക്കൊരു അനിയനാ ഉള്ളത്, ഞാൻ ഇതിന് മുന്നേ ഒരു കുഞ്ഞിനെ നോക്കിയിട്ടുള്ളതാ. കാരണം എനിക്കൊരു അനിയനാണുള്ളത്, ഞാനും എൻ്റെ അനിയനും തമ്മിൽ 8 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അമ്മയുടെ അടുത്ത ഡെലിവറി. ഇടയ്ക്ക് അമ്മയുടെ ഫോൺ അടിച്ചു, അപ്പൊ കാർത്ത് ഇപ്പൊ അമ്മയുടെ ഫോൺ എടുത്ത് കൊടുക്കാൻ പോയതാട്ടോ. അപ്പൊ അതുകൊണ്ട് ആ സൗണ്ട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്ത് പിടിക്കുക. അപ്പൊ അമ്മയുടെ ഡെലിവറിയുടെ കാര്യം വരില്ല പറഞ്ഞു. അന്നേരം ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അനിയൻ വരുന്നത്. അപ്പൊ ഞാനൊരു വലിയ ചേച്ചിയല്ലേ, അപ്പം ഒരു അപ്പം അനിയനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞു വാവ വീട്ടിൽ കൊണ്ടുവരുന്നതും അവനെ കണ്ടിട്ടുണ്ട്, അവനെ കുളിപ്പിക്കുന്നതും അവന് ആഹാരം കൊടുക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരുന്നു. ഞാൻ വലിയൊരു ബിഗ് ചേച്ചിയായിരുന്നു അന്നേരം. അപ്പം അങ്ങനെ എനിക്ക് കുഞ്ഞിൻ്റെ കുറേയൊക്കെ അങ്ങനെ അറിയുമെങ്കിലും നന്ദൂട്ടിനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കുഞ്ഞ് വാവ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിയല്ലേ, ഇനി എന്നും നമ്മുടെ കൂടെ കാണുന്ന ഒരു കുഞ്ഞു വാവ, അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ എന്നെ വാർഡിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. സെപ്പറേറ്റ് വാർഡല്ല, എല്ലാവരും കൂടെ ഉള്ളൊരു വാർഡായിരുന്നു. വേറൊരു എനിക്ക് ഒരു പേടിയായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ആശുപത്രിയിൽ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്ന കുഞ്ഞാവയ്ക്കൊക്കെ കയ്യിൽ നഖമുണ്ട്, എൻ്റെ നന്ദൂട്ടന് നഖമില്ല. പിന്നെ കൺപുരികമുണ്ട്, എൻ്റെ നന്ദൂട്ടന് കൺപുരികമില്ല. കൺവീലിയുണ്ട്, എൻ്റെ നന്ദമ്മയ്ക്കാണെങ്കിൽ കൺവീലിയില്ല. അതുപോലെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് എൻ്റെ നന്ദൂട്ടൻ്റെ ഈ ഒരു സൈസേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ജനിച്ചപ്പോഴത്തേന്. അപ്പോഴേ എനിക്ക് മനസ്സിലായി 8 മാസത്തിലെ കുഞ്ഞല്ലേ, അപ്പം അത്രേ കാണുള്ളൂ, അവർക്ക് ഇതെല്ലാം വിരുവായിരിക്കുമെന്ന്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇച്ചിരി നല്ല സൈസുള്ള പിള്ളേരായിരുന്നു. അങ്ങനെ ഒരു അതിശയമുള്ള ഒരു കാര്യമായിരുന്നു. നന്ദൂട്ടൻ്റെ കൂർക്കം വലി നിങ്ങൾക്ക് കേൾക്കാവോ? കേൾക്കാവോ? ആള് കൂർക്കം വലിക്കുക, മൈക്ക് അത് അടുത്തോട്ട് വെച്ചേക്കുന്നെ. ആ അപ്പൊ അങ്ങനെ ഒരു അതിശയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ വടി കിടക്കുന്ന എല്ലാ പിള്ളേരും രാത്രിയാകുമ്പോൾ അങ്ങ് കരച്ചില്ല, ഭയങ്കരമായിട്ട് അങ്ങ് കരച്ചില്ല. എൻ്റെ നന്ദൂട്ടൻ മാത്രം കരയത്തുമില്ല, സൈലൻ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് അങ്ങ് കിടക്കുന്ന അതേപോലെ അങ്ങ് സൈലൻ്റ് ആയിട്ട് അങ്ങ് കിടക്കും. അപ്പം വേറൊരു ബെഡിൽ ഒരു ചേച്ചിയുടെ അമ്മ പറയും ആ കൊച്ചിന് എന്തോ അസുഖമുണ്ട്, അതായിരിക്കും അതിങ്ങനെ മിണ്ടാതെ കിടക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ കേട്ടപ്പോൾ അങ്ങനെ ഒരു വിഷമം. പക്ഷേ ഇപ്പോഴേ എൻ്റെ പൊന്നേ ഒരു കാർത്തിനറിയാം, ഒരു കാര്യവും ഇല്ലാതെ നന്ദമ്മ അങ്ങ് കരച്ചില്ല, തൊടുന്നതിനും പിടിക്കുന്നതിനും കരച്ചില്ല. അല്ലേ കാർത്തു? പ്രത്യേകിച്ച് നന്ദമ്മയ്ക്ക് കരയാൻ വേണ്ടി ഒരു കാര്യമില്ല, കാര്യമില്ല, കാര്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കാര്യങ്ങൾ ഉണ്ടാക്കി കരയും. നമ്മളാണ് എൻ്റെ മോൾ സത്യം പറഞ്ഞാൽ ചെവിയടച്ചിരിക്കാം അത്രയ്ക്ക് കരച്ചിലാണ് ഇപ്പം നമ്മുടെ നന്ദൂട്ടൻ. ആ ഒരു വിഷമവും തീർന്നു കിട്ടി, കരയും കരച്ച് കരയുന്നില്ലേ എന്നുള്ള വിഷമമായിരുന്നു. ഇപ്പം ഇതൊന്ന് കരച്ചിലൊന്ന് നിർത്തിയാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ ഒരു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സംഭവമായിരുന്നു. പിന്നെ 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 വേറൊരു കാര്യം എന്ന് വെച്ചാൽ
നന്ദൂട്ടീന് എൻ്റെ കെട്ടിയവന് നന്ദൂട്ടനെ കാണിച്ചു കൊടുത്തത് വൈകിട്ടായിരുന്നു ഹോസ്പിറ്റൽ. സത്യം പറഞ്ഞ ചേട്ടൻ കണ്ടില്ല കുഞ്ഞിനെ, കുഞ്ഞിനെ കാണിച്ചു കൊടുത്തത് വൈകിട്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് കൊറോണയുടെ ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. മാസ്ക് വയ്ക്കണം, സാനിറ്റൈസ് ചെയ്യണം, ആരെയും കടത്തി വിടൂല, അങ്ങനെ ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ കുഞ്ഞിന് മഞ്ഞ കുറവോ അങ്ങനെ എന്തോ ഇത് വന്നു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടൊരു ഒരു സംഭവത്തിനകത്ത് കുഞ്ഞിനെ വെച്ചിട്ട് കണ്ണിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് ഒരു നീല ലൈറ്റിലൊക്കെ കൊണ്ടുവച്ചു വന്നു. മൂന്നാല് ദിവസം എന്തോ ദേഹത്ത് മഞ്ഞയോ എന്തോ ആണെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെച്ച് മൂന്നാല് ദിവസം കൂടെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അന്തോട്ടിനെ കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പിന്നെ ഒരു കുഴപ്പമില്ല, കുഞ്ഞ് ഭയങ്കര അടിപൊളിയാ, സൂപ്പറായി. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, വീഡിയോ ചെയ്യുക, റീൽസ് ചെയ്യുക, വഴക്കുണ്ടാക്കുക, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുക. അയ്യോ, ഭയങ്കര ഒരു വഴക്കാളി സുന്ദരി പെണ്ണനായിപ്പോൾ. അപ്പം ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആ ഒരു ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കുഞ്ഞതുപോലെ 8 മന്ത് ബേബിയാണ് ആൾ. പിന്നെ വേറെ കാര്യം വെച്ചാൽ ആള് വീഡിയോയിലും ഫോട്ടോസിലൊക്കെ നല്ല വലിയ ചേച്ചീനെ പോലെയൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. ആൾ ഇച്ചിരി സൈസൊക്കെ പോലെ തോന്നും, പക്ഷെ നേരിട്ട് ആള് ഇപ്പം ഒരു 2 വയസ്സുള്ള കുഞ്ഞിൻ്റെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ആൾക്ക് അടുത്ത മാസം 9-ാം തീയതി 3 വയസ്സാണ്. പക്ഷെ ആള് സൈസിൽ കുറവാണ്, കാരണം വീഡിയോസിലൊക്കെ കാണുന്നവർ ഇപ്പം ഇച്ചിരി പേർക്കൊക്കെ കുറച്ച് പേർക്ക് നന്ദൂട്ടി അറിയാം. നമ്മൾ പുറത്തോട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ആ നന്ദൂട്ടി ഒഫീഷ്യൽ അല്ലേ എന്ന് ചോദിച്ച് അപ്പം പറയും, അയ്യോ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ അല്ലേ, വീഡിയോയിലൊക്കെ വലിയ കുഞ്ഞിനെ പോലെ തോന്നുന്നു എന്ന് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ. പിന്നെ നന്ദൂട്ടൻ്റെ കുറച്ച് ന്യൂ ബോൺ ആയിട്ടിരുന്നുള്ള ബേബി ആയിരുന്നപ്പോൾ ഉള്ള ഫോട്ടോസ്, കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഈ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ നോക്കൂ. അങ്ങനെയാണ് ഇപ്പം എന്നെ നന്ദുട്ടനൊരു കുഴപ്പമില്ല. നന്ദുട്ടൻ അടിപൊളിയാണ്, ക്യൂട്ടിയാണ്. ഉറങ്ങിപ്പോയി ആള്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പൊടി പൊടിച്ചേനെ. അപ്പം ആള് കടന്ന് ഉറങ്ങുക. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കാണാം. പുതിയൊരു വീഡിയോയിലേക്ക്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കാണാം. അല്ലെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കാണാം. ബൈ.